ഇത് ജ്യോതികുമാർ. കുമ്പളത്തടിയിൽ ചെറുതും വലുതുമായ രൂപങ്ങൾ കൊത്തിയെടുക്കുന്ന തിരക്കിലാണ് ഇദ്ദേഹം. കേരളത്തിലെ മിക്ക ദൈവാലയങ്ങളിലേക്കും ജ്യോതികുമാർ രൂപങ്ങൾ രൂപകൽപ്പന ചെയ്ത് കൊടുക്കാറുണ്ട്. അത് ദൈവനിയോഗമായി കാണുന്നുവെന്ന് ജ്യോതികുമാർ പറയുന്നു. പ്രധാനമായും കുമ്പളത്തടിയിലാണ് ജ്യോതികുമാർ രൂപങ്ങൾ കൊത്തിയെടുക്കാറുള്ളത്. വർക്ക് ചെയ്ത് പ്രതിഫലിപ്പിക്കാൻ ഏറ്റവും നല്ല മരം കുമ്പളമാണെന്ന് ജ്യോതികുമാർ പറയുന്നു. 10-ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ശേഷം മുരളി എന്ന ഗുരുവിന്റെ കീഴിൽ പണി ആരംഭിച്ച ജ്യോതികുമാർ ചേരാനല്ലൂർ സെന്റ് ജെയിംസ് ചർച്ച്, റീത്താലയം, കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ ഒട്ടനവധി ദേവാലയങ്ങൾക്ക് രൂപങ്ങൾ കുമ്പളത്തടിയിൽ രൂപകൽപ്പന ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വിവിധ വലിപ്പത്തിലുള്ള ക്രൂശിതനായ ക്രിസ്തു, അൽഫോൻസാമ, അന്തോണിയസ് പുണ്യാളൻ, യൗസേ പിതാവ്, പരിശുദ്ധ കനികാമറിയം, വിശുദ്ധ വാലന്റൈൻ, കൈ കൂട്ടിക്കെട്ടിയ ഈശോ, ദൈവകരുണയുടെ രൂപം തുടങ്ങി ഒട്ടനവധി രൂപങ്ങൾ ജ്യോതികുമാറിന്റെ കരങ്ങളിലൂടെ നിർമ്മിക്കപ്പെടുന്നു. പ്രധാനമായിട്ടും കുമ്പളാണ് ഉപയോഗിക്കുന്നത്. കുമ്പളെന്ന് പറഞ്ഞ തടി. അത് പറഞ്ഞ് തടിയെപ്പറ്റി പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ദശമൂലാരിഷ്ടത്തിൻ്റെ ഒരു ചേരുവ് കുമ്പളിൻ്റെ പേരാണ്. പിന്നെ ഈ പണിക്ക് എന്തുകൊണ്ടാണ് എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ചെയ്ത് പ്രതിഫലിപ്പിക്കാൻ ഇത്രയും പറ്റിയ വേറൊരു മരം എനിക്ക് തോന്നുന്ന ലോകത്തുണ്ടെന്ന്. എങ്കിൽ പോലും ചിലവർ പറയാറുണ്ട് തേക്കിൽ പണി കൊടുക്കണമെന്ന് പറയാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. എങ്കിൽ പോലും തേക്കിനേക്കാളും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വർക്ക് പ്രതിഫലിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു മരം എന്ന് പറയുന്നത് കുമ്പളാണ്. ദേവാലയത്തിന് പുറമെ വീടുകളിൽ വയ്ക്കാനുള്ള രൂപങ്ങളും ജ്യോതികുമാർ ചെയ്യുന്നുണ്ട്. ആദ്യം കൊത്തിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിന്റെ വലിയ പ്രിന്റ് എടുത്ത് സൂക്ഷ്മമായി പഠിക്കും. ആഴത്തിൽ പഠനം നടത്തുന്നതിനാൽ ആ രൂപത്തോട് ഒരു ആത്മബന്ധം ഉണ്ടാകുന്നതായും പണി തീരുന്നതുവരെ ആ രൂപം മാത്രമായിരിക്കും മനസ്സിലെന്നും ജ്യോതികുമാർ പറയുന്നു. രൂപം ദൈവാലയത്തിൽ പ്രതിഷ്ഠിക്കുന്നതും പിന്നീട് അത് കാണുമ്പോഴും ഉണ്ടാകുന്ന ആത്മസംതൃപ്തി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണെന്ന് ജ്യോതികുമാർ പറയുന്നു. ചില വർക്കുകൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തന്നെ തീരാറുണ്ട്, ചിലത് ഉദ്ദേശിച്ച സമയത്ത് തീരാറില്ല. എങ്കിൽ പോലും ഇത് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിന് ശേഷമുള്ള കാര്യം, ഇപ്പോൾ രൂപം നമ്മൾ എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും അതിന് ശേഷം ഇത് പള്ളിയിൽ കൊണ്ടുപോയി അവിടെ സമർപ്പിച്ച് കഴിയുമ്പോൾ ഒട്ടുമിക്ക ദേവാലയങ്ങളും അതിനുശേഷം പോകാറുണ്ട്. ആ ഒരു കാഴ്ചയും അവിടെ നിന്ന് കിട്ടുന്നൊരു ഈശ്വര തുല്യമായ ഒരു പ്രസരിപ്പ്, അത് എന്തുകൊണ്ടോ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ അനുഭവം എന്ന് പറഞ്ഞത്. ഈ ഇത്രയും കാലത്തിൻ്റെയൊക്കെ വർക്ക് ചെയ്തതിൽ ഇങ്ങനെയുള്ള നല്ല മുഹൂർത്തങ്ങൾ മനസ്സിൽ ഭയങ്കര സംതൃപ്തിയാണ് വരുന്നത്. അവിടെ സമ്പത്തിനൊന്നും വലിയ പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില വർക്കുകളെ ചിലപ്പോൾ നമുക്ക് മുതലായാലിൽ നിന്ന് വരാം, ചിലത് മുതലായ നിന്നും വരാം. എങ്കിൽ പോലും അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ ദൈവം ഏൽപ്പിച്ചൊരു നിയോഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൽ വളരെയേറെ സംതൃപ്തി തരുന്നുണ്ട്. ആ പ്രാർത്ഥനകളുടെ ഒരു ചെറിയ അംശം എന്നിലും വന്നിപ്പെടാറുണ്ട്. അതിൻ്റെ എല്ലാ അഭിവൃദ്ധിയും എനിക്ക് ജീവിതത്തിലുണ്ട്. വിദേശത്തേക്കും ജ്യോതികുമാറിന്റെ ഓർഡറുകൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും മനസ്സിലൊരു വേദനയായി അവശേഷിക്കുന്ന താൻ പണിത രൂപത്തെക്കുറിച്ചും ജ്യോതികുമാർ മനസ്സ് തുറന്നു. ഞാൻ ചെയ്തതിൽ അധികം കൊണ്ടുപോകാതെ ഇത്രയും ഒരു 9 മാസമായിട്ട് ഇവിടെ ഇരിക്കുന്ന രൂപം ഈ പാസ്ക് രൂപമാണ്. അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ആശയക്കുഴപ്പങ്ങളുണ്ട്. എന്നെങ്കിലും ഇവിടെ നിന്ന് ഇത് ഉയർത്തെഴുന്നേൽക്കും എന്ന് തന്നെയാണ് എൻ്റെ ശുഭാപ്തി വിശ്വാസം. ആ ഉയർപ്പിനെ ഞങ്ങളെല്ലാവരും കാതോർത്തിരിക്കുകയാണ്. ആ ഉയർപ്പ് ജീവിതത്തിൽ വെളിച്ചം നൽകുമെന്ന് തന്നെ വിചാരിക്കുന്നു. ശകന ന്യൂസ്, ആലപ്പുഴ.